ായാലും ചായക്കടയിലെ റേഡിയോ ആയാലും പാടുന്നതാണെന്ന് ഒറ്റവരയിൽ തന്നെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു പണ്ട് മലയാളിക്ക് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ശബ്ദ കോലാഹലങ്ങളിൽ മുങ്ങിപ്പോകുകയാണോ ഗായകരുടെ ശബ്ദം അതോ മാറ്റത്തിനനുസരിച്ച് ഓടുക മാത്രമാണോ മലയാളിയും ഒരു വോയിസ് മാലിപ്പുലേഷൻ നടക്കുന്നു എന്നാണ് പ്രധാന പരാതി ടെക്നോളജിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ശബ്ദം മാറ്റുന്നുണ്ടായിരിക്കാം പക്ഷേ എല്ലാവരും പാടുന്ന അവരുടെ ജനവിനായിട്ടുള്ള അവരുടെ സ്വതസിദ്ധമായ തന്നെയാണ് അതിനകത്ത് ഒരുപക്ഷെ വെറൈറ്റി വന്നാണ് കഥയിൽ മാറ്റങ്ങൾ വന്നപ്പോഴും ഒരു കാലത്തൊരു ഒരു മെയിൽ വോയിസിന് ഒരു അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ടായിരുന്നു ഫീമെയിൽ വോയ്സ് അല്ലായി പറഞ്ഞ പോലെ വൈൻ ഗ്ലാസ് ഷാറ്ററിങ് വോയിസസ് എന്ന് പറഞ്ഞിരുന്ന ഒരു തരത്തിലുള്ള വോയിസ് ആയിരുന്നു സൊപ്രാനോയിലായിരുന്നു എല്ലാവരും പാടിക്കൊണ്ടിരുന്നത് അതുമാറി പലതരത്തിലുള്ള റേഞ്ചിലുള്ള വോയിസസ് വന്നു ഫീമെയിൽ വോയിസിൽ വന്നു മെയിൽ ശബ്ദങ്ങളിൽ തന്നെ സ്ത്രീ ശബ്ദത്തിൽ പാടുന്ന പുരുഷന്മാരുണ്ട് അപ്പോഴും ഈ പറഞ്ഞ പോലെ രചന ബാക്കിലേക്ക് പോവുകയും സംഗീതത്തിൻ്റെ ഒരു സാങ്കേതികത്വം മുന്നിലേക്ക് വരികയും ചില പലപ്പോഴും സൗന്ദര്യശാസ്ത്രം പുറകിലേക്ക് പോവുകയാണോ എന്ന് തോന്നിപ്പിക്കുമാറേ ശബ്ദത്തിനും ഒരു ഒരു സ്വാഭാവികമായ ശബ്ദത്തെ മാറ്റി നിർത്തി അമാനുഷികമായ ഒരു ശബ്ദമാണോ പ്രേക്ഷകർ കേൾക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളെ ഒരു കുറച്ച് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നമുക്ക് ഒരു മനുഷ്യനും അങ്ങനെ പാടാൻ പറ്റും അതുകൊണ്ടാണ് പല പാട്ടുകാരും അവര് തന്നെ പാടിയ പാട്ടുകൾ സ്റ്റേജിൽ പാടുമ്പോ പ്ലസ് ട്രാക്കിട്ട് സി ഡി പ്ലേ ചെയ്തിട്ട് ലിപ്പ് കൊടുത്ത് പാടുന്നത് അത് മനുഷ്യനെ വഞ്ചിക്കുന്നത് അത് വേറൊരു കഥയാണ് ശരിക്കും പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഗോപി സുന്ദർ ആയാലും ശരി ആരായാലും ശരി വളരെ പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നത് വളരെ പ്രഷർ അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഞെട്ടിക്കുക ജനങ്ങളെ എന്നുള്ളതാണ് ഞെട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്തും ഉപയോഗിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ സ്ത്രീ ശബ്ദം പുരുഷ ശബ്ദമാക്കാം ബേസ് കൂട്ടാം അല്ലെങ്കിൽ സിനിമാടന്മാരെ കൊണ്ട് പാടിക്കാം അപ്പോൾ ഇത് ഒരു വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ആഡ് ഫിലിം വേൾഡിൽ അല്ലെങ്കിൽ ആഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ ഇവിടെ ധാരാളം ചാൻസസ് കിട്ടുന്നു കാരണം അവർക്ക് പെട്ടെന്ന് ഒരു ഒരു നിക്ഷിപ്ത ഒരു ക്ലിപ്ത സമയത്തിനുള്ളിൽ വളരെ പെട്ടെന്ന് പാട്ടുകൾ ജിങ്കിൾസിൻ്റെ ആയിരിക്കണം ഇപ്പോഴത്തെ പാട്ടുകൾ അതിനൊരു കാച്ച് ഫ്രേസ് വേണം ഒരു പഞ്ച് വേർഡ് ഇപ്പോൾ ഖൽബിലത്തി എന്ന് പറയുന്ന ആ ആ പാട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ആ ആ ക്യാച്ച് ഫ്രൈസാണ് ആ പാട്ടിനെ ഹിറ്റാക്കിയത് അതുപോലെ ഓരോ പാട്ടിലുണ്ട് ഓരോ ക്യാച്ച് ഫ്രേസ് എന്താണ് ഭായ് എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളത് വലിയൊരു എന്താ പറയുക ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഡയറക്ടറായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റിയൊരു പാട്ട് എന്ന് തുന്നിക്കൂട്ടുക ഒരു കമ്പോസർ എന്ന് വെച്ച് വലിയൊരു വെല്ലുവിളിയാണ് ഇന്നത്തെ കാലത്ത് ആവുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇല്ല ഒരിക്കലും ശബ്ദം ഒരിക്കലും മാറുന്നില്ല നമ്മൾ പാടുന്നപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ നമ്മളുടെ അടുത്തൊരു പാട്ട് തരുമ്പോൾ ആ ശൈലി ഇപ്പം പല പാട്ടും പല രീതിയിൽ ചില പാട്ടുകൾ ഹസ്കി ആയിട്ട് പാടാൻ പറയും ചില പാട്ടുകൾ കുറച്ച് നല്ല ഓപ്പണായിട്ട് പാടാൻ പറയും പക്ഷെ നമ്മൾ ഓൺ വോയിസ് തന്നെയാണ് പാടുന്നത് ഒരിക്കലും നമ്മുടെ ശബ്ദം നമ്മുടേതായി അല്ലാതായി തീരുന്നില്ല ഇപ്പോൾ തൊട്ടു തൊട്ടു പാട്ട് ഞാൻ പാടുമ്പോൾ അത് വേറൊരു എക്സ്റ്റെൻറ്റിലാണ് പക്ഷേ കണ്ണിനുള്ളിൽ പലരും ഇപ്പോഴും സംശയമുണ്ട് ഞാനാണ് ആ പാട്ട് പാടിയിട്ടുള്ളത് എന്നുള്ളത്

അല്ലെങ്കിൽ എത്രത്തോളം നന്നാക്കാമോ അത്രത്തോളം നന്നാക്കാൻ പറ്റും അത്ര നമ്മുടെ ടെക്നോളജി ഫ്ലെക്സിബിൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ റിബൺ മൈക്കാണ് യൂസ് ചെയ്യുന്നത് സോ ഇതിൽ നമ്മൾ ശബ്ദം കുഴപ്പമില്ല അതിലുള്ളിലുള്ള റിബൺ ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടാണ് സൗണ്ട് വരുന്നത് അൺലോക്ക് റെക്കോർഡിങ് സോ അതിൽ നമുക്ക് ലിമിറ്റേഴ്സും അതൊന്നും ഒരു ലിമിറ്റിന് കൂടുതൽ ഒരു ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല നവടെ ഈസ് ടെക്നോളജി സോ ഇംപ്രൂവ്ഡ് നമ്മൾക്ക് അണ് അൺഇമാജിനബിളി ആണ് നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന നമ്മൾക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഇപ്പോൾ സിത്താര ബേസി പാടുന്ന വോയിസ് ഐ ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് ഒരു സൗണ്ടാക്കാൻ പറ്റും ഇറ്റ്സ് ലൈക്ക് ദ അത്രയും അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തവൻ്റെ കാര്യം ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം നല്ല രസമാണ് ഗായകരോട് കാണിക്കുന്ന ഒരു നീതി നിഷേധമല്ല കാരണം ഗാനം ഒരുപക്ഷെ അതിജീവിച്ചാലും കാലത്തെ അതിജീവിച്ചാലും ഗായകന്റെ ശബ്ദം അതിനെ അതിജീവിക്കില്ല അങ്ങനെ ഒരു പ്രശ്നമല്ലേ ഇനി നൂറ് വർഷം കഴിഞ്ഞാലും ഇനി കമ്പ്യൂട്ടറെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സോൾ അല്ലെങ്കിൽ ഇമോഷൻ ഒരു ഗായകൻ ഒരു പാട്ടിന് കൊടുക്കുന്ന ഇമോഷൻ ഭാവം ഈ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ മനുഷ്യനും കമ്പ്യൂട്ടറുമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം അതൊരു കമ്പ്യൂട്ടറിന് ഒരിക്കലും മനുഷ്യൻ കൊടുക്കുന്ന ഭാവത്തിൽ പാടാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാം ടെക്നിക്കൽ അറിയാവുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നോളജി അറിയാവുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും സിംഗറെ കൊണ്ട് പാടിക്കുമ്പോൾ ഞങ്ങൾ പാടുന്നതിന്റെ പെർഫെക്ഷൻ അല്ല നോക്കുന്നത് ആ വരികൾക്ക് അവര് കൊടുക്കുന്ന എക്സ്പ്രഷൻ മാത്രമാണ് ചെയ്യുന്നത് പുതിയ ഇപ്പോഴത്തെ ഗായകർക്ക് പ്രതിഫലമില്ല ഗാനമേള അത്തരം കാര്യങ്ങളിലൂടെയാണ് ഗായകർക്ക് പ്രതിഫലം പക്ഷെ അന്യഭാഷയിൽ നിന്ന് ഗായകർ പാടാൻ വരുമ്പോൾ സ്ഥിതി മറിച്ചാണ് എന്തുകൊണ്ട് എനിക്ക് പലപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യുന്ന ഒരു കൊട്ടേഷനിലായിരിക്കും പാട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു മൊത്തം ഒരു പേയ്മെന്റിലായിരിക്കും ചെയ്യുന്നത് ഭംഗിയായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്നവരുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ വർഷം പാടിയിരിക്കുന്ന വളരെ വിരളമായ വിരലിലെണ്ണാവുന്ന ഗാനങ്ങൾക്ക് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ കിട്ടാത്തവരുണ്ട് എന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു അത് അവർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് ന്യൂ കമ്മേഴ്സ് ഉണ്ട് ഞാൻ പൈസ കിട്ടിയിട്ടുണ്ട് ഞാനൊരു കോപ്പറേറ്റ് ഫീൽഡിൽ നിന്നാണ് വരുന്നത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു ഫോമാറ്റാണ് ഇറ്റ്സ് ലൈക്ക് ഇനോ ഒരു ഗായകൻ പാടുകയോ അല്ലെങ്കിൽ ഒരു ഡബിങ് ആട്ടിച്ചുവന്ന് ഡബ് ചെയ്ത് പോവുകയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ മാനേജർ ബി ഓട്ടോമാറ്റിക്കലി

സിനിമ ചരിത്ര സിനിമ സംഗീത ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകാർ ഇന്ന് നമ്മൾ കേൾക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള യേശുദാസിൻ്റെ ശബ്ദത്തിലൊക്കെ കേൾക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഗാനങ്ങളും മറ്റ് പല ഗായകരുടെയും ശബ്ദത്തിൽ ആദ്യം റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് പണ്ട് ഒരു പാട്ടുകാരനെ വിളിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ വരുന്നിടത്ത് നിന്ന് നമ്മുടെ വണ്ടി ചിലവ് നമുക്ക് വരുന്ന ഇടത്ത് താമസിക്കാനുള്ള മദ്രാസിലാണ് എല്ലാം സംഭവിക്കുന്നത് ഹാപ്പനിങ് പ്ലേസ് അത് കഴിഞ്ഞിട്ട് സ്ട്രേറ്റ് ആയിട്ടുള്ള റെക്കോർഡിങ് അവിടെ മൂന്ന് ടേക്കിനുള്ളിൽ നമ്മൾ ഓക്കെ ആക്കണം ആ മൂന്ന് ടേക്കിനകത്ത് പാടുന്ന ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഉള്ളൂ അപ്പോൾ അന്ന് അങ്ങനെയായിരുന്നു സംഭവിച്ചത് അപ്പം ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ലെയറിൻ്റെ മേലെക്കൂടെ ഒരു ലെയർ ഉള്ളൂ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ഒരു ലെയർ ഒരു ലെയർ വോയിസ് എന്ന് പറയുന്നത് പോലെ എക്സ്പെരിമെൻ്റ് ചെയ്യാം അപ്പോൾ ധാരാളം പുതുമക്കാർ വരുന്നു അവരെ ധാരാളം പ്രാവശ്യം പാടിക്കുന്നു അത് മാറുന്നു വേറൊരാൾ പാടുന്നു ഒറ്റ പാട്ട് പത്ത് സിംഗേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ട് പതിനൊന്നാമതൊരു സിംഗറിന്റെ ശബ്ദത്തിൽ പുറത്തു വന്ന ചരിത്രവും മലയാള സിനിമയിലുണ്ട് തൻ്റെതായ ഒരു പാട്ട് വേണം ആ പാട്ടിനു വേണ്ടി പ്രതിഫലമില്ലാതെ പാട്ട് പാടാൻ ഇന്നത്തെ യുവതലമുറ തയ്യാറുകൂടിയാണ് നൂറ്റിമുപ്പത്തേഴ് സിംഗേഴ്സ് ഒരു ഏഴുപേരെ എനിക്ക് തോന്നുന്നത് കഷ്ടിച്ചെടുക്കാൻ തോന്നുന്നു ബാക്കി നൂറ്റിമുപ്പത് പേരും വിസ്മരിക്കപ്പെട്ടു അതിൽ എന്ന് ഞാൻ പറഞ്ഞില്ല ഏഴുവരിൽ എഴുവരിൽ അല്ലേ എഴുപരല്ലേ അപ്പോൾ അതാണ് സ്ഥിതി ഇതെല്ലാം പുറമെ ഒരു ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ നല്ല ഒന്നാന്തരമായി പാടുന്ന ഗായകന്മാരുണ്ട് ഒന്നാന്തരം ആശാദന പുതിയ തലമുറയിൽ തന്നെ അദ്ദേഹത്തെ പോലെയൊക്കെ നന്നായി പാടുന്ന ആൾക്കാരുണ്ട് പക്ഷേ അന്യഭാഷയിൽ നിന്ന് മലയാളം ശകലവും നന്നായിട്ട് ഉച്ചരിക്കാൻ അറിയാത്ത ഗായകരെ കൊണ്ടുവന്ന് ഇവിടെ പാടിക്കുന്നുണ്ട് അസഹനീയമാണ് വാസ്തവത്തിൽ അല്ലേ വസൈനീയമാണ് ആ കാര്യം എന്നിട്ട് പോലും അവർക്ക് ഈ ഭാരിച്ച തുക കൊടുത്ത് വിമാനക്കൂലി കൊടുത്ത് അവരെ കൊണ്ടുവന്ന് വലിയ മുന്തിയ ഹോട്ടലിൽ താമസിപ്പിച്ച് പാടിപ്പിക്കുന്നു അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് സംഗീത സംവിധായകരാണ് ആലോചിക്കേണ്ടത് സിനിമയാണ് ഏറ്റവും വലുത് ആക്ച്വലി സിനിമയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നു അതിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ആളുകളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് സോ സംഗീതം എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെ എന്ത് എങ്ങനെ ആ സിനിമയ്ക്ക് വേണ്ടി ആ സ്ക്രിപ്റ്റിന് വേണ്ടി എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും ഡിസിഷൻ മേക്കിങ്ങിനുള്ള എല്ലാ റൈറ്റ്സും മ്യൂസിക് ഡയറക്ടറിൻ്റെ തന്നെയാണ് ഇതിൽ ആലവട്ടവും പെഞ്ചാവൂരോ കയറില്ല ആനയെന്ന് കയറില്ല ഇലഞ്ഞിത്രമേളം കയറില്ല തൃശ്ശൂർ പൂരത്തിൽ സാമാന്യമായ പരിചിതമായ ഇത്തരം ശൈലികളും ബിംബങ്ങളും ഇല്ലാതെ ഒരു ഇന്ദ്രചാരണ പോലെ ഗാനരതാവ് അവിടെ പെരുമാറുവാൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചാലും ഒരു സിനിമാ പാട്ടിൻ്റെ ഒരു കുറച്ചൊക്കെ ബഹളത്തിലും കുറച്ച് ചെണ്ടമേളത്തിലുമൊക്കെ ഇതൊരു ഇലഞ്ഞിത്രമേളമാണെന്ന് തോന്നിപ്പിക്കണം അവിടെ തവല വായിക്കുന്ന ഒരാളെ പോലെ ഗാനരതാവും മാറുന്നു ഒറിജിനലിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ന്യൂ വെർഷനുകൾ ഉണ്ടാകുന്നു പക്ഷേ ഒരു പുതിയ തലമുറ ആ ഒറിജിനെ അംഗീകരിക്കാൻ ഒരു വൈമുഖ്യം കാണിക്കുന്നുണ്ടോ പ്രചോദനം എന്നാണ് പറയുക മോഷ്ടിച്ചാലും പ്രചോദനം കൊണ്ടുവന്നാണ് പറയുക പക്ഷേ എനിക്ക് തോന്നുന്നു റീമിക്സ് എന്ന് പറയുന്നത് അത്ര തെറ്റായിട്ടുള്ളൊരു സംഭവമല്ല പക്ഷെ എനിക്ക് വന്ന് പൊതുവേ പുതിയ കമ്പോസേഴ്സ് നല്ല അറിയപ്പെടുന്ന കമ്പോസേഴ്സ് റീമിക്സ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് അവർ പലപ്പോഴും റീമിക്സ് ആവശ്യപ്പെടുമ്പോൾ വേറെ ആരെങ്കിലും പ്രോഗ്രാമറെ കൊണ്ടോ അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ കൊണ്ടോ ചെയ്യിക്കുകയാണ് പതിവ് അതവരുടെ ഒരു മനസാക്ഷി കുത്തുകൊണ്ടായിരിക്കും പക്ഷേ റീമിക്സ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഒറിജിനൽ ക്രിയേറ്ററോട് ഒരു ഒരു നീതി കാണിച്ചുകൊണ്ട് ഒരു ആദരവ് നിലനിർത്തിക്കൊണ്ട് ചെയ്യണം എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് മെഹബൂബ് പാടിയ പാട്ടുകൾ പുതിയൊരു സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതെ അതെ അത് അത് ഷാബാസിൻ്റെ ഷാബാസ് എന്നായി പാടിയിട്ടുണ്ട് പക്ഷേ പിൽ ഇനിയൊരു തലമുറ അത് ഷാബാസ് അമൻ്റെ പാട്ടായിട്ട് അംഗീകരിക്കുകയുള്ളൂ അതിൻ്റെ ഒരു ഈവിളാണ് ചെട്ടിക്കുളങ്ങര പോലുള്ള പാട്ടുകൾ നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനനും ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന വക്കിലേക്ക് എത്തിക്കുന്ന പാട്ടാണത് ആ അത് അതിന് അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് പിന്നെ മാണിക്യവീണയാണ് തോമിൻ തച്ചങ്കിരിയാണ് അതിൻ്റെ ഉപജേതാവ്

അപ്പം നമ്മളതിന് വീണ്ടും അങ്ങനെ ഒരു കഥാപാത്രം അങ്ങനെ ഒരു ക്യാരക്ടറും വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരുന്നു സോ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുടെ പേരിൽ അറിയപ്പെടുന്നു എന്നൊരു നേക്കാൾ ഉപരി നമ്മൾ പുതിയ നമ്മൾ ചെയ്യുമ്പോൾ പഴയ ആളുടെ പേര് കൂടി അതിൽ രജിസ്റ്റർ ചെയ്യണം എസ്പെഷ്യലി സാഗർ ചിടെ സി ഡി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലെ എസ്പെഷ്യലി ആൻഡ് റണ്ടർ ലൈൻഡ് താങ്ക്ഫുൾ ടു വിമർശനമായാലും പ്രോത്സാഹനമായാലും മലയാള സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ് പഴയ തലമുറ മാത്രമല്ല മാറ്റേക്കാൾ വേഗത്തിൽ മാറുന്ന പുതിയ തലമുറയും ഇപ്പോൾ വീണ്ടും മലയാളം പാട്ടുകൾ കേട്ടു തുടങ്ങിയിരിക്കുന്നു ആ ട്രെൻഡ് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നിലും കാണുന്നത് എന്നാൽ കാലത്തെ അതിജീവിക്കാൻ ഈ പുതിയ തലമുറയിലെ പാട്ടുകൾക്ക് കഴിയുമോ അതിനുള്ള ഉത്തരം കാലം തന്നെ നൽകും ഞങ്ങൾക്ക് പറയാൻ മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം